Thank you.
എന്താ ഇത്? നോവിച്ചല്ലോ. എട്ട് മണിക്ക് എല്ലാവരും ഡൈനിങ് ഹാളിൽ എത്തിക്കൊള്ളണം. വരാൻ വൈകുന്നവർക്ക് ഭക്ഷണം കിട്ടിയെന്ന് വരില്ല. വെളുപ്പിനെ പോകേണ്ടതാ. ഓ, എട്ട് മണി എന്നുള്ളത് എത്രയായി പോയപ്പോ എന്ത് പറ്റും? പട്ടിണി. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. എന്നൊന്നും പറഞ്ഞാ പറ്റില്ല. ഞാൻ വരുന്നില്ല. ഒന്ന് കറങ്ങിയച്ചൊന്ന് കുളിച്ചാ പോരായോ? ഞാനില്ല. ഭാമയോ? ഏതായാലും ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങാൻ പോവാ. ഇനി ജീവിതത്തിൽ ഈ സ്ഥലത്ത് വരാൻ പറ്റുമെന്ന് എങ്ങനെ അറിയാം? വിദ്യാലയ വർഷത്തിന്റെ അവസാനത്തെ ഓർമ്മയായിരിക്കാം ഈ യാത്ര. ഇതിനൊരു സാധാരണ സ്റ്റഡി ടൂർ എന്ന് പറയുന്നതിനേക്കാൾ സ്വപ്നം പോലുള്ള ഒരു പിക്നിക് എന്ന് വിളിക്കാനായിരിക്കും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുക. ഈ യാത്ര എന്നും മധുരമുള്ള ഒരു ഓർമ്മയായി നമ്മോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.
കഴിഞ്ഞപ്പോ ഏതാണ്ട് പോലെയല്ലേ. എന്നാ പറക്കാൻ റെഡി ആവണേ? എന്നെയും കൂടെ പഠിപ്പിക്കോ പറക്കാൻ. ചേച്ചി, ബാമേച്ചി, ഈ കിളികൾ ഇതേ പറക്കാറായി. ഇനി വല്യ താമസമില്ലെന്നാ തോന്നുന്നേ. അവര് തോന്നുമ്പോ പറന്നു വെക്കോളും, ബാക്കിയുള്ളവരൊന്നും ഉപദ്രവിക്കാതിരുന്നാ മതി. അതിന് ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയല്ലേ ഞാൻ വിളിച്ചത്, അതിന് അമ്മയ്ക്ക് എന്താ ഉപദ്രവം? ഇത് നല്ല സൂക്കേട്. എന്നെയല്ല, അവളെ ഉപദ്രവിക്കണ്ടെന്ന് പറഞ്ഞത്. ഓ ചേച്ചി, എടി അവളിരുന്ന് എന്തെങ്കിലും ഒന്ന് പഠിച്ചോട്ടെ. സ്റ്റഡി ലീവിനും പഠിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാ ഈ പെണ്ണ്. ദേ അവരെല്ലാം ഇപ്പൊ പറന്നു പോവും, എല്ലാം കൂടെ കിടന്ന് ചെറുകിട്ട് അടിക്കുന്നുണ്ട്. ഛേ, വാ വന്ന് നോക്ക് എന്താ രസമെന്ന് അറിയാമോ? എന്തിനാടി ഇങ്ങനെ പുള്ളി പറയുന്നേ? മെനഞ്ഞാന്നല്ലേ അവ മുട്ടേന്ന് വിരിഞ്ഞുള്ളൂ. ചേച്ചി വന്ന് കാണു വാ. പിഞ്ച്, ഇതാണോ പറക്കാറായത്? പറക്കണേൽ ഇനി ഒരു മാസം കഴിയണം. ഒന്നും വേണ്ട, നീ ചുമ്മാ തിരിയടി ചോക്കി. എന്റെ പരീക്ഷ തീർന്നിട്ടേ ഇവരിവിടുന്ന് പോവുള്ളൂ അല്ലേ? ഏയ്, എന്താ ഇത്? എന്താ ചേച്ചി ഇത്? ഇതെന്താ പതിവില്ലാതെ ഇരുന്ന് പഠിച്ചു പഠിച്ച് ബോറടിച്ചപ്പോ വെറുതെ ഇട്ടതാ? എന്നാലും ഇതിന് സമയം കുറെ മെനക്കെടുത്തിട്ടുണ്ടല്ലോ. ഇത് എവിടുന്ന് പഠിച്ചു? ഇങ്ങ് വന്നേ. എന്താടി ഇത്? ഇങ്ങനെയൊന്നും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ചുമ്മാ അമ്മേ പഠിച്ചാണെന്നും പറഞ്ഞിരുന്ന ഇതാ പണിന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പിന്നെ പിന്നെ ഇയാൾ ആര്? പോലീസ് ആര്യോ? എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നീ ആരോടി ചോദിക്കൂ. അസലായി അസലായി, ഒന്നും കൂടി കൊടക്കടി അവൾക്ക് എങ്കിലേ പഠിക്കുള്ളൂ. അമ്മയുടെ സപ്പോർട്ടും കൂടെ മതി, നീ വരുന്ന പഠിക്കടി. ഇനിയും പെണ്ണങ്ങാനും എന്റെ പിന്നാലെ വന്നാലാ ഞാൻ വാലുന്നുള്ളി വിടും. അവൾ ഇനി വരില്ല, കേട്ടല്ലോ. ഒന്ന് സ്കൂൾ വന്നാ മതിയായിരുന്നു, സ്വയരം കിട്ടിയനെ. ഇതെന്താ സാർ ചോദ്യത്? കുട്ടികൾ 10 ദിവസം വീട്ടിൽ നിൽക്കുന്നത് നിനക്ക് തീരെ പിടിക്കണില്ല എന്ന് തോന്നുന്നു? അമ്മയെ പിള്ളേരെ വഷളാക്കുന്നേ. ഞാൻ എന്താ അവരെ വഷളാക്കുന്ന നീ പറയണത്? ഞാനൊന്നും പറഞ്ഞില്ല. എന്നൊന്നും പറഞ്ഞ് നീ മാറി കളിക്കണ്ട. ഞാനുള്ളത് കൊണ്ട് അവര് വഷളായില്ല, അല്ലാതെ പിന്നെ നീ അവരെ നോക്കി വളർത്തിയത്? അതല്ലേ പറഞ്ഞേ, എല്ലാം അമ്മ തന്നെ. അങ്ങനെ പറയും, ഇപ്പൊ തന്നെ അവള് കയ്യിലും മൈലാഞ്ചിട്ടു. അത് കണ്ടിട്ട് പോയിരുന്ന് പഠിക്കീ പഠിക്കീന്ന് പറഞ്ഞ് ചിലക്കേ വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ആ കൈയെടുത്ത് ഉമ്മ വയ്ക്കണോ? പ്രായമായ മോള് മൈലാഞ്ചിടാനും കണ്ണെഴുതാനൊക്കെ തുടങ്ങുമ്പോൾ അത് ഗൗരവമായിട്ടെടുത്ത് അവളെ സന്തോഷിപ്പിച്ച് നിർത്തി അവളെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനാ അമ്മമാര് നോക്കേണ്ടത്. അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. പ്രൊഫസറാണെന്ന് പറഞ്ഞ് നടക്കാനല്ലാതെ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? വെറുതെ ചമ്പളം മേടിക്കാൻ ഒരു പ്രൊഫസർ. മോളെ, ബാമേ മോളെ, എവിടെ എന്റെ കുട്ടിയുടെ കയ്യിൽ മൈലാഞ്ചിട്ടത്? മുത്തശ്ശി എന്ത് കാണിക്കഞ്ഞത്? ഏയ് ഒന്നുമില്ല മുത്തശ്ശി. ഹായ്, ഭംഗിയായിട്ടുണ്ട്, പരിഷ്കാരായിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിക്ക് തോന്നിയില്ല ഒന്ന് അണിഞ്ഞൊരുക്കി നടക്കണം. ഏതായാലും മുത്തശ്ശി പറഞ്ഞ് പറഞ്ഞ് ഒടുവിൽ അത് സാധിച്ചു. ഇത് മുത്തശ്ശി, ഞാൻ വെറുതെ. ഇനി എന്റെ മോള് ഈ വെറും കഴുത്തായിട്ടുള്ള നടപ്പ് അങ്ങ് അവസാനിപ്പിക്കണം. മോൾക്ക് ചേരുന്ന ഒരു മാല മുത്തശ്ശി എടുത്തു വെച്ചിട്ടുണ്ട്, വരും. വാടിങ്ങട്. കഴുത്തിലും കാതിലും ഒന്നുകൂടാതെ നടക്കണ പെൺകുട്ടികളെ കാണുന്നത് എനിക്ക് ചതുർത്ഥിയാണ്. ഇപ്പൊ എന്ത് വൃത്തിയായി നോക്കൂ, ഇങ്ങ് വരും. ഇതാ നോക്കൂ, ഇപ്പൊ എങ്ങനെയുണ്ട്? കലക്കി. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഇനിയിപ്പോ കോളേജിൽ പോകണ്ടല്ലോ, അതുകൊണ്ടാരും പൊട്ടിച്ചുകൊണ്ട് പോകുന്നു പറയില്ലല്ലോ, അതവിടെ കിടക്കട്ടെ. ഇടോ പ്രൊഫസറേ, തന്റെ അമ്മയ്ക്ക് വീണ്ടും കീറിക്കളയ ലക്ഷണമാണല്ലോ.
അതോ നിനക്കോ? ഏയ്, ഇത് വെറുതെ മുത്തശ്ശിയുടെ ഒരു മോഹം അറിയാലോ. എന്തായാലും അത് നിനക്ക് നന്നായി ചേരുന്നുണ്ട്, അത് അവിടെ കിടന്നോട്ടെ. ഇനിയിപ്പോ അച്ഛൻ അതും പറഞ്ഞൊന്നും പറഞ്ഞ്, ഞാൻ പറഞ്ഞ നന്നായിരിക്കുന്നു. ചേടാ, ഇത് കൊള്ളാമല്ലോ. വെറും കഴുത്തായിട്ട് പെമ്പിള്ളേര് നടക്കുന്ന കാണുമ്പോ ഒരുമാതിരി നടക്കും പോലെ തോന്നും. ഇതിപ്പോ അവിടെ കിടന്നോട്ടെ. കിടന്നോട്ടെ, ആരെയിപ്പോ വേണ്ടെന്ന് പറഞ്ഞത്? അയ്യ, പെട്ടെന്ന് ചാടിക്കേറി ഒരുങ്ങുന്ന കാണുമ്പോ എന്താടി റൊമാൻസ് വല്ലോ തുടങ്ങിയോ? ഇപ്പോ ഈ പരീക്ഷ എടുത്ത് നേരത്തോ? സ്കോപ്പില്ല. പരീക്ഷ നോക്കിട്ടാന്നോടി കഴുതെ മനസ്സ് തോന്നിയാസം കാണിക്കുന്നത്. മതി മതി, അച്ഛനും മോളും കൂടെ കിന്നാരം, വല്ലോം പഠിക്കാനുള്ള നേരത്താ. ഇനിയിപ്പോ ആകെ ഒരു മാസമേ ഉള്ളൂ. ഈ കുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നു. ആണോ തോന്നിയാസം കാണിക്കാൻ തോന്നുമ്പോ പരീക്ഷയാണോ എന്നൊക്കെ നോക്കുന്ന എങ്ങനെയാ? പേടിച്ചില്ലല്ലോ? പേടിച്ചോ? ഇല്ല. എന്ന് വെള്ളിയാഴ്ച? ഈ ഒരു ദിവസം പേടിക്കരുത്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും പേടിക്കാതിരുന്നോ? അത് ഭാമയുടെ ഇഷ്ടം. എന്റെ പേര് അറിയാം. പേടിക്കില്ലല്ലോ? ഇല്ല. ഇനി മുതൽ ഒരു വെള്ളിയാഴ്ചയും ഇപ്പോഴും. എന്തിനാ മറിഞ്ഞു നിൽക്കുന്നത്? പേടിയില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിന്റെ മുത്തമാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി, ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലം, ഞാൻ ഗന്ധർവൻ. Thank you.
എനിക്ക് നിന്നോട് സംസാരിക്കണം, നീ പറയുന്നത് എനിക്ക് കേൾക്കണം. അതിനിങ്ങനെയാണോ? ആളെ കാണാതെ എങ്ങനെയാ? എങ്ങനാകുമ്പോ കുഴപ്പമില്ലല്ലോ. ഇല്ല, ഭയങ്കര സ്റ്റൈലിലാണല്ലോ. ആ എന്തിനാ ഇപ്പൊ കുറയ്ക്കുന്നേ? ചേച്ചി! അയ്യോ, സാരമില്ല, വന്നോട്ടെ. വന്നാ കാണില്ലേ? ഇല്ല. അയ്യോ വേണ്ട, അവള് കാണും. ഇല്ലെന്നേ. അയ്യോ, എന്നാ പൊക്കോളാം. ഇനി ഞാന് വെള്ളിയാഴ്ചക്ക് വേണ്ടി കാക്കയില്ല. വേണ്ട, എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ ഞാൻ വരും. ചേച്ചി! വരണം. വാമേച്ചി, എന്താ ഇവിടെ കയറി ഒളിച്ചു നിൽക്കുന്നേ? അവിടുന്ന് മുത്തശ്ശി തിരക്കുന്നു. എന്തിനാ ഇപ്പോ? അതൊന്നും എനിക്കറിയില്ല, വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ആ, ഞാൻ വന്നോളാം. പാല പൂത്തതിന്റെ ആയിരിക്കും. ഇതെവിടെയായിരുന്നു എന്റെ കുട്ടി? നീ അന്വേഷിക്കാൻ ഇനി ഒരിടവും ബാക്കിയില്ല. ദേ, ഇവിടെ ഒരാൾ നിന്നെ കാണാനായിട്ട് എത്ര നാഴിക മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ടാ വന്നിരിക്കണേന്ന് അറിയോ നിനക്ക്? ഓ, അത്രക്ക് ദൂരമൊന്നുമില്ല, ഏറിയാൽ ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. അത്രയല്ലേ ഉള്ളൂ? അത്രേ കാണൂ. അതാ ഇപ്പൊ ഇത്ര വലിയ ദൂരം. മുത്തശ്ശി, പണ്ടത്തെ നാഴികയല്ല ഇപ്പോഴത്തെ കിലോമീറ്റർ, അതറിയില്ലേ? ഇല്ല ഇല്ല, എല്ലാം അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ. ദൂരത്തിന്റെ അല്ല, അതും എന്റെ സ്പീഡിന് ഒന്നും ഒരു ദൂരമല്ല. പണി ഒഴിഞ്ഞിട്ട് നേരം കിട്ടണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നേ, എന്തിനാ ഇത്ര ചെറുപ്പത്തിലെ ഇത്രക്ക് കിടന്ന് അധ്വാനിക്കുന്നെ? ചോദിക്കടി അങ്ങോട്ട്. എന്ന് ചോദിച്ചാ മുത്തശ്ശി ജീവിക്കണ്ടേ? പിന്നെ വേണം വേണം, അച്ഛിക്കും മക്കൾക്ക് അന്വേഷിച്ചു കൊടുക്കണായിരിക്കും. നിനക്കൊരുത്തിന് അല്ലല്ലില്ലാതെ കഴിയാനുള്ള വകയും സ്വത്തൊക്കെ നിന്റെ അച്ഛന് ഞാൻ കൊടുത്തിട്ടുണ്ടോ? അതറിയില്ലേ, പോയി നിന്റെ തന്തയോട് ചോദിക്കും. കൊടുത്തില്ല എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ശരിക്കും കൊടുത്തിട്ടുണ്ട്. ഇവളുടെ അമ്മയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ അവനാ കൊടുത്തത്. പഠിപ്പ് കുറവാണെന്നും പറഞ്ഞു. അയ്യോ മുത്തശ്ശി, മുത്തശ്ശി കൊടുത്തതെല്ലാം അവിടെ ഉണ്ട്, ഒന്നും ആരും കളഞ്ഞു വിളിച്ചിട്ടില്ല. പിന്നെന്താ, അതുപോരെ? പോരേന്ന് ചോദിച്ചാ ഇനിയുള്ള കാലത്ത് കൃഷി കൊണ്ടൊന്നും ഒരു രക്ഷയും ഇല്ല. സുഖമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് കൊണ്ടേ കാര്യമുള്ളൂ. കഷ്ടപ്പെട്ടാലേ കാശുണ്ടാക്കാൻ ഒക്കൂ. അത് നേര്. നീയും കൂടെ കൂട്ടുന്നു. ഇത് തന്നെ ഇപ്പൊ കഴിഞ്ഞ 3-4 മാസം ഒരുപോലെ കണ്ണടയ്ക്കാതെ ഓടി നടന്ന് സാധിച്ചതാ. ഇതെന്താടാ മോനിത്? ഇത് മുത്തശ്ശി പുതിയൊരു ഡ്രൈ ക്ലീനിങ് ഷോപ്പും വീഡിയോ കാസറ്റ് ലൈബ്രറിയും ഒരു ചെറിയ കൂൾ ഡ്രിങ്ക്സ് ബാറും പിന്നെ കുറെ ലൊട്ടിലൊടുക്ക് പരിപാടികളും ഒക്കെ ആയിട്ട് ടൗണിന്റെ നടുക്ക് ആ ശിവൻ ടെമ്പിളത്തിനടുത്ത് ഒരു മിനി മാർക്കറ്റിംഗ് കോംപ്ലക്സ്, എല്ലാം കൂടെ ഒറ്റ കെട്ടിടത്തില്. 17-ാം തീയതി ഉദ്ഘാടനം. എങ്ങനുണ്ട്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു മിനി ഹെയർ കട്ടിംഗ് സലൂണും കൂടെ ആവാമായിരുന്നു. എന്റെ കുഞ്ഞൊരു ഐശ്വര്യമുള്ള കാര്യം എന്ന് പറയുമ്പോ ഓട്ട് മുത്തശ്ശി, അവക്ക് എന്റെ അടുത്തല്ലേ ഇങ്ങനെല്ലാം പറയാനൊക്കെ. എന്നാലും നാളെ ഒരിക്കൽ കഴുത്തിൽ താലി വെക്കേണ്ട പുരുഷന്റെ അടുത്ത് തുടങ്ങി തുടങ്ങി. അതെ, പഠിക്കുന്നിടത്തുനിന്ന് വിളിച്ചു വരുത്തിട്ട്
ആളെ വട്ടുകയറ്റാൻ തുടങ്ങിയാലുണ്ടല്ലോ. പരീക്ഷ വന്ന് മൂത്ത് നിൽക്കുന്ന നേരത്താ കഴുത്തെ താലി വെക്കല്. പിന്നെ 17-ാം തീയതി ഉദ്ഘാടനം, വന്നേക്കണം കേട്ടോ. എനിക്കിന്ന് എക്സാമാ. ഇത് കഴിഞ്ഞിട്ട് എക്സാമിന് പോയാ പോരെ. നീ അങ്ങോട്ട് ചെന്ന് അവളോട് പറയടാ, ഇവിടെ നിന്നോണ്ട് കുറുക്കം കൂവണ പോലെ കൂവാതെ ചെല്ലങ്ങോട്ട്. ഇപ്പോഴത്തെ പിള്ളേര് നീട്ടി വർത്തമാനം പറഞ്ഞ് കാർഡും അടിച്ച് ചുമ്മാ നടക്കാനല്ലാതെ. ഓ ഇങ്ങനുണ്ട്, കുഴപ്പമില്ല. പക്ഷേ എന്തോന്ന് ഈ ഷോപ്പി. ആ അതാ കളി. ബുദ്ധി ഉണ്ടെങ്കി പറ, അതിലൊരു ടെക്നിക്ക് ഉണ്ട്, ഒരു ട്രിക്ക് പറ. ആഹാ, എന്താ അത്? പിടിയിട്ടില്ല? ബുദ്ധിയില്ലല്ലോ. ഷോപ്പി എന്ന് പറഞ്ഞാൽ ഷോപ്പ് അറ്റ് പി, ഷോപ്പ് അറ്റ് പ്രദീപ്. ഇപ്പൊ മനസ്സിലായോ? എന്താ ബുദ്ധി, എന്താ ഇമാജിനേഷൻ! നോബൽ പ്രൈസ് ആരൊന്നും കാണണ്ട, കണ്ടോ കുഴപ്പമാ. സത്യത്തിൽ ഞാൻ വാരിയല്ലേ. അതെന്തോ ആവട്ടെ, അപ്പൊ എങ്ങനെയാ 17-ാം തീയതി? നീ വരില്ലേ? നന്നായി, പരീക്ഷയുടെ ചൂടിലോ ഞാനങ്ങ് വരില്ല. ഇത് കൂടിയ ഒറ്റ മണിക്കൂർ, ഇവിടുന്ന് എല്ലാരും വരുന്നുണ്ട്. ആ പിന്നെന്ത് വേണം. എന്നാലും അതാണോ? ആ പ്രദീപ്, എപ്പോ വന്നു? ദാ ഇപ്പോ കുറച്ചു നേരമായി. ഞാൻ വന്നത് എന്റെ ഒരു പുതിയ മാർക്കറ്റിംഗ് കോംപ്ലക്സ് അറിഞ്ഞു. 17-ന്ന് തുറക്കുന്നു അല്ലേ? അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അല്ല നീ ഇതെന്താ കുട്ടി ഭാവം, ഒന്നും പഠിക്കണ്ടേ? പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞാ മതി. അതിനിവിടെ പഠിക്കാൻ സമ്മതിക്കണ്ടേ? ആരാ സമ്മതിക്കാത്തെ? എല്ലാരും. ഓ പിന്നെ എല്ലാരും വേണോന്ന് വിചാരിച്ച ആരും ഉപദ്രവിക്കാൻ വരില്ല. അതെ. അപ്പൊ അപ്പച്ചി 17-ാം തീയതി? 17-ാം തീയതിയുടെ കാര്യം ഇവിടെ നിക്കട്ടെ. പ്രദീപിന് ഈ കോളേജിൽ പോയിട്ടില്ലാത്തോണ്ട് സ്റ്റഡി ലീവ് എന്നോ ആനുവൽ എക്സാം എന്നോ ഒക്കെ പറഞ്ഞ അതിന്റെ ഗൗരവം പിടികിട്ടില്ല. അതൊക്കെ എനിക്കറിയാം. എങ്കി പിന്നെ എങ്ങനെയാ ഈ നേരത്തെയുള്ള ഡിസ്റ്റർബ് ചെയ്യാൻ തോന്നുന്നത്? ആരെ ഡിസ്റ്റർബ് ചെയ്തു? ആ അത് ഓർത്താ മതി. ഓ ഹലോ അങ്കിൾ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് തിരക്കേടില്ലെന്ന് തോന്നുന്നു. ഏയ് ഇത് കൊള്ളൂല, വെറും തട്ടിപ്പാ, നമ്മുടെ ബുക്കുള്ള ലക്ഷണമൊന്നുമില്ല. നിങ്ങൾ തിരക്കുന്നത്, ഇവിടെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഗൈഡ് നോക്കാൻ വന്നതാണ്. കണ്ടോ പച്ച കള്ളം. ഗൈഡ് വാങ്ങാൻ പഠിക്കുന്നുണ്ടോ? എവിടെയാ പഠിക്കുന്നേ? ഞാന് പിന്നെ പോസ്റ്റൽ ട്യൂഷൻ. ഇതല്ലേ നോക്കിയത്? അതെ. ഇതെങ്ങനെ കിട്ടി? കിട്ടി. 3 ദിവസമാവുന്നു കണ്ടിട്ട്. എന്നെ പ്രതീക്ഷിച്ചോ? ഞാൻ വരാം, ഇന്ന് വരാം. അത് പറയാൻ കൂടിയാ ഇപ്പൊ ഇവിടെ. സാധാരണ ഞങ്ങളിങ്ങനെ മുൻകൂട്ടി വന്ന് പറയാറൊന്നുമില്ല. പിന്നെ തോന്നുമ്പോ അങ്ങ് വരിക എന്നുള്ളതാ. എന്നിട്ട് തോന്നുമ്പോ പോവുകയും. അങ്ങനെയാ, അങ്ങനെ വേണമെന്നാ പ്രമാണം. പക്ഷേ ഭാമയുടെ അടുത്താവുമ്പോ എല്ലാം തെറ്റുന്നു. ദാ നമ്മൾ നോക്കിയ ബുക്ക് കിട്ടി.
എനിക്കും ആഹാ ഇത് തന്നെയാണല്ലോ വേറൊരു ഗൈഡ് കിട്ടിയിട്ടുണ്ട് ഇത് മതിയോ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ നോക്കി തന്നെ കിട്ടി ഏ രണ്ട് കോപ്പിയോ അതിനിവിടെ ആകെ ഒറ്റ കോപ്പിയോ ഉണ്ടായിരുന്നുള്ളൂ ഏ ഇത് എന്റെ അമ്മയുടെ ചെറിയമ്മയുടെ വകയാ ദേവിമുത്തിയുടെ അതിസുന്ദരിയായിരുന്നു എന്നാ കേട്ടിരിക്കണേ സുന്ദരിമുത്തി എന്നാ ഞങ്ങൾ കുട്ടികൾ അവരെ വിളിച്ചിരുന്നത് അങ്ങനെ വിളിച്ചോളുന്ന 80-ാം വയസ്സിൽ മൂപ്പത്തേരി ഓർഡർ ദാ ഇപ്പൊ എന്താ ചന്തൊന്ന് നോക്കിയേ നിന്റെ ഈ മിടിയും ഇടുന്നതിന് ചേരില്ല ഇതിന് വേണ്ടത് നല്ല ഒന്നരമുണ്ട് നല്ല കിമ്പിളി കസുകരികളുമുണ്ട് ഇതെല്ലാം നിനക്കുള്ളതാ മുത്തശ്ശി പറയുന്ന പോലെ കേട്ടും അനുസരിച്ചും നടന്നാൽ പത്രാത്തിൽ സ്വർണം മുത്തശ്ശി നിന്റെ ശരീരത്തിലിടും അനുസരിച്ചില്ലല്ലോ ഇല്ലെങ്കിൽ എല്ലാം കൂടി എടുത്തോണ്ട് പോയി ഗുരുവായൂർ അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലിടും നിന്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ നാല് കൈകൊണ്ട് കൈക്കൂലി വാങ്ങിച്ച ഇന്നിപ്പോ ഇതുപോലെ ഒരെണ്ണം തീർപ്പിക്കാൻ പറ്റില്ല ഹാ എന്താ ചന്തം ഇതേ ഇങ്ങനെ വയറിന്റെ മീതെ ഇടാനുള്ളതല്ല ഇങ്ങനെ ഇന്നൊരു ദിവസത്തേക്ക് ഞാനിത് കെട്ടിക്കൂട്ടി മുത്തശ്ശി കാലത്ത് തിരിച്ചു തരാം മോള് കെട്ടിക്കും തിരിച്ചു തരാനൊന്നും നിക്കണ്ട മോളെടുത്തു താങ്ക് യു നിന്റെ അച്ഛനറിയരുത് അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ എന്താ അച്ഛൻ അറിഞ്ഞ എടി എന്റെ കയ്യിൽ ഇത്രയും സ്വർണ്ണം ഉണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങേരത് ഉടനെ ചെലവാക്കാനുള്ള മാർഗം ആലോചിച്ചു തുടങ്ങും നിനക്കറിയില്ല നിന്റെ അച്ഛനെ ആള് മഹാശിമുട്ട ഇത് നീയിട്ടു സ്ഥിരായിട്ടിട്ടു ഇത് നീയിട്ടു ഇതും ഇതും ഒന്നും നിന്റെ അച്ഛൻ കാണാൻ പാടില്ല ഇന്ന് ഒരു രാത്രിയിലേക്ക് അതിനിപ്പോ നീ എന്തിനാ എന്നോട് ചോദിക്കണേ മോള് ചന്തക്കാരി ഏറ്റിട്ട് കിടന്നു നല്ല മുത്തശ്ശി പനിതനി മപനി സനി സരി
സാഗരങ്ങൾ നീട്ടും സോപാന ഗീതമായി നിറയും നിൻ ശ്രുതിയിൽ എൻ ഗാനാലാപം മദനയാമിനി ഹൃദയ സൗരഭം തരളമ ശലഭങ്ങളായി നുകരാ ദേവി വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരു നിന്ദാഗോന്മാദം പാർവണങ്ങൾ തേടും വനചന്ദ്രകാന്തിയിൽ സോമം പോൽ പകരു ഇന്ദാഗോ മാദം മഞ്ഞണിഞ്ഞൊരി ഗന്ധമാദനം തളിരിടും മദമാകുമാർ മഴവിൽ തേരിറങ്ങി നാദേവി ആത്മരാഗമേക കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയു ഗന്ധർവവീണയാകുനി ദേവി അങ്ങ് തിരിച്ചു ചെല്ലുമ്പോ വഴക്ക് കിട്ടുന്ന മട്ടാണ്. നിയമം തെറ്റി നടക്കുന്നതിന് നിയമമോ? അവിടെയുണ്ടോ നിയമങ്ങൾ? കൊള്ളാം, അതേ ഉള്ളു. നിയമങ്ങളുടെ നൂറുനൂറ് കുരുക്കുകളിൽ കുടുങ്ങിയാണ് ഓരോ ഗന്ധർവന്റെയും ഓരോ നിമിഷവും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാം. സൂര്യന്റെയും ചന്ദ്രന്റെയും കാലടി വെയ്പ്പുകൾ അളന്നു കൂട്ടിയിട്ട് വേണം അനങ്ങാൻ പോലും. അതിനിപ്പോ എന്താ നിയമം തെറ്റിച്ചത്? പലതും. തേടിപ്പിടിച്ച പൂവിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്ന കാട്ടുവണ്ടിന്റെ വേഗതയിൽ കീഴടക്കുന്ന പെൺകുട്ടിയുടെ കന്യകാത്വം വലിച്ചു കുടിച്ചുകൊള്ളണമെന്നാണ് ഞങ്ങളുടെ കൽപ്പന. ഞാനത് തെറ്റിച്ചിരിക്കയല്ലേ ഈ നിമിഷം വരെ? ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ, ഒരു പെണ്ണിന്റെ സ്നേഹം വാങ്ങാൻ, അതിനൊന്നിനും ഞങ്ങൾക്ക് അവകാശമില്ല. ആദ്യ സ്പർശത്തിൽ തന്നെ മനുഷ്യ സ്ത്രീയെ കീഴടക്കി കൊള്ളണം. അടിമകളാക്കാം, ഇരകളാക്കാം. തൊണ്ടാകുമ്പോൾ പുതിയ ഇര തേടി പറന്നു പൊയ്ക്കൊള്ളണം. അങ്ങനെ പാടുള്ളൂ, ഇല്ലെങ്കിൽ ശിക്ഷയാണ്. എന്താ ശിക്ഷ? അതൊക്കെ പറയാൻ തുടങ്ങിയാൽ ഇപ്പോഴൊന്നും അവസാനിക്കില്ല. തന്നെയുമല്ല, തൽക്കാലം അത് കുട്ടി അറിയേണ്ട കാര്യങ്ങളല്ല. പുലരുന്നു. പുലരുന്നോട്ടെ. പുലരുമ്പോ മുറിയിലുണ്ടാവണ്ടേ? വീട്ടിലെല്ലാവരും തിരക്കില്ലേ? തിരക്കട്ടെ. ഇപ്പൊ നമുക്ക് പോവാം, ഞാൻ പിന്നെ വന്നോളാം. വേണ്ട. വരണ്ടേ? നീ വരണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരാതിരിക്കും. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ. ഇല്ല, പിന്നെന്തിനീ പിണക്കം? ആരെങ്കിലും കണ്ടാൽ ഉടനെ എന്തിനാ ഇങ്ങനെ ഓടിപ്പോന്നത്? ഒരു കള്ളനെ പോലെ എന്നോടൊന്ന് പറയുക പോലും ചെയ്യാതെ പെട്ടെന്നങ്ങ് ഓടിപ്പോന്നതാ എനിക്ക് പിടിക്കാത്തത്. കുട്ടിയല്ലാതെ വേറൊരാളെന്നെ കണ്ടാൽ? കണ്ടാൽ എന്താ കുഴപ്പം? ഇതുപോലെ കണ്ടാൽ ഒരു ദോഷവും ഇല്ല. ആരാണെന്ന് ചോദിച്ചാൽ? എന്റെ ഫ്രണ്ട് ആണെന്ന് പറയും.
ഇല്ലേ കസിനാന്ന് പറയും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അത് ഞാൻ നോക്കിക്കോളാം. എങ്കിൽ ഇനി അങ്ങനെ ഓടിപ്പോയില്ല. സത്യം സത്യം. വീണ്ടും ഒരു കൽപ്പന കൂടി ലംഘിക്കുകയാണ്. എങ്ങനെ? ഒരു സമയത്ത് ഒന്നിലേറെ മനുഷ്യരുടെ മുന്നിൽ പെടാൻ പാടില്ല എന്നൊക്കെയാണ്. പക്ഷേ അത് സാരമില്ല. സ്വർഗത്തിന്റെ കൽപ്പനകളെക്കാൾ നീ പറയുന്ന അനുസരിക്കാനാണ് ഇപ്പോഴെനിക്കിഷ്ടം. മറ്റത് മടുത്തു. എന്താ കുട്ടി ഇത്? ഗാന്ധർവം എന്താ അർത്ഥം? ഗാന്ധർവം എന്ന് പറഞ്ഞാൽ ഇപ്പോ ശകുന്തളയും ദുഷ്യന്തനും കൂടി എന്താ നടന്നത്? ഗാന്ധർവ വിവാഹം, പെണ്ണും ചെറുക്കനും മാത്രം അറിഞ്ഞുള്ള കല്യാണം, അതാത്. അപ്പോഴേ ഗന്ധർവൻ എന്ന് പറഞ്ഞാലോ? ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഗന്ധർവന്മാരുടെ കല്യാണം ഇങ്ങനെയെന്നാ പറയുന്നത്. പെണ്ണും ഗന്ധർവനും മാത്രമേ അറിയൂ. അതീ നൈ വാക്ക് വന്നത് ആരാ മുത്തശ്ശി? ഗന്ധർവന്മാര്? അവരോ? അവര് സ്വർഗലോകത്തിലെ പാട്ടുകാരാ. ദേവേന്ദ്രന്റെ സദസ്സിൽ പാടുന്നത് അവരാ. അവര് പിന്നെന്തിനാ ഭൂമി വരുന്നത്? ഇവരുടെ പാട്ടിലും സൗന്ദര്യത്തിലൊക്കെ ദേവലോകത്തെ ചില പെണ്ണുങ്ങളും മയങ്ങും. അവര് ചിറ്റിക്കളി ഉണ്ടാക്കും. ഇത് ഒടുവിൽ ദേവേന്ദ്രന്റെ കണ്ണിൽ പെടും. അപ്പൊ അങ്ങേര് പെണ്ണുങ്ങളെ ശാസിച്ച് ഒതുക്കി നിർത്തിയിട്ട് ഇവരെ ശപിക്കും. ഭൂമിയിൽ പോയി ഇത്ര കോടി യുഗങ്ങള് അല്ലെങ്കിൽ ഇത്ര മനുഷ്യ ജന്മങ്ങള് അലഞ്ഞു തിരിഞ്ഞ് നടന്നോളാൻ. അങ്ങനെ ഗന്ധർവന്മാര് ഭൂമി വന്ന് ആകാശത്തോടെ അലഞ്ഞു നടന്ന് ഭൂമിയിലെ ചില പെണ്ണുങ്ങളെ നോട്ടവിടും. കന്യകമാരെ മാത്രമേ പുള്ളിക്ക് വേണ്ടു. അങ്ങനെ നോക്കി നോക്കി ഇഷ്ടപ്പെടുന്ന കന്യകമാരോട് ഒത്തുകൂടി ബന്ധപ്പെക്കും. എന്നിട്ട്? എന്നിട്ടെന്താ, അവരുടെ സമയമാകുമ്പോ അവരങ്ങ് പോവും. അപ്പൊ പെണ്ണുങ്ങള്? എന്റെ മോളെ, ഗന്ധർവൻ കൂടിയ ആ പെണ്ണിന്റെ ജീവിതം പാഴാ. വേറെ ഒരു കല്യാണത്തിന് സമ്മതിക്കില്ല. അങ്ങനെ അങ്ങ് നിന്നും ഒരടിക്കും. അത് തന്നെ. മുത്തശ്ശി ഒരു ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ. മുത്തശ്ശിക്ക് ഇങ്ങനെ വല്ലതും പോയിക്കോട? നിനക്കൊക്കെ ഇപ്പോ അമ്മോടും മുത്തശ്ശിയോടൊക്കെ എന്തും പറയാനായിരിക്കണു അല്ലേ? ഹേയ്, എന്റെ മുത്തശ്ശിയുടെ അടുത്തല്ലാതെ ഞാനിതൊക്കെ ആരോടാ പറയ? ദിവ്യഗന്ധം അറിയുന്നവൻ ഗന്ധർവൻ, അങ്ങനെ അതിന്റെ നിർവചനം. ഇവര് ദേവേന്ദ്രന്റെ സദസ്സിലെ പാട്ടുകാരാ? ഗന്ധർവന്മാര് ശരിക്ക് ദേവലോകത്ത് മാത്രമല്ലെന്നാ പറയുന്നത്. പക്ഷേ ഇന്ദ്രന്റെ സദസ്സിലെ കക്ഷികൾക്ക് മാത്രമേ ശാപവും ഭൂമിയിൽ വരലും ഒക്കെയുള്ളൂ. മിക്ക പുരാണങ്ങളിലും ഉണ്ട് ഇവരെപ്പറ്റി. മൊത്തം 6333 ഗന്ധർവന്മാരുണ്ടെന്നാ അഥർവ വേദത്തിൽ പറയുന്നത്. അതെങ്ങനെ? അത് കൂടുകയില്ല കുറയുകയില്ല? ഇല്ല, അവർക്ക് മരണമില്ല, കുട്ടികളും ഉണ്ടാവില്ല. എന്നിട്ട്? പല ഗ്രന്ഥങ്ങളില് പല തരത്തിലാണ് ഇവരെപ്പറ്റി പറയുന്നത്. പൊതുവായിട്ട് പറയുന്ന രണ്ട് സംഗതികള്, സുന്ദരികളിൽ താല്പര്യമുള്ളവരാണ്, പിന്നെ ഈശ്വരന്മാർക്കും ദേവന്മാർക്കും ഒക്കെ സോമം ഉണ്ടാക്കുന്നവരാണ്. സോമരസം എന്ന് പറഞ്ഞാൽ മദ്യം. അപ്പോ കള്ളവാറ്റും പെണ്ണുപിടിയും കൊള്ളാമല്ലോ കക്ഷികള്. കൂടെ സംഗീതം. സ്റ്റൈൽ. എന്താടി മോളെ ഇപ്പൊ പെട്ടെന്ന് ഗന്ധർവനെ പറ്റി ഒരു ഒരു വെറുതെ? എന്റെ ഗോപാലകൃഷ്ണൻ നേരെ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുള്ള വീട്ടില് ചില പൂജ്യം കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചു വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ? അപ്പൊ നിങ്ങക്കത് കളി.
അതിനിപ്പ എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ഇന്ന് കാലത്ത് മുതൽ ഈ കുട്ടി ഗന്ധർവന്മാരെ പറ്റി ചോദിച്ചോണ്ട് നടക്കുക. നിങ്ങള് വേല ഇലക്ട്രിസിറ്റി എഞ്ചിനീയറൊക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ അനിഷ്ടങ്ങൾ ഉണ്ടായിന്ന് വരും. അല്ല അനിഷ്ടങ്ങൾ ഉണ്ടാവും, ഞാനും പറഞ്ഞേ. Lipids are one of the important foodstuffs. 2. They give more fuel to our body and so energy and power than carbohydrates. 3. EFA, that is essential fatty acids, have important values as vitamins, the deficiency of which will cause skin problems. 4. They are the electrical insulators of our body. So that's all for the day. Mama, 1 minute. Yes, sir. Exam adukkum thorum onnum ariyatha pole aanallo. Illa, sir. Allalla. Kurachu divasamayi njan note cheyyuka. Sorry, sir. Kandavana strain cheyirathu. Vallada urak. Hi. Hey, onnu nikkune. Venda. എനിക്ക് മനസ്സിലായി. എന്ത്? വേണ്ട. കയറു കൂട്ടി. എനിക്ക് ആളെ മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ? എനിക്ക് തന്റെ പ്രശ്നവും മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ? വാ നമുക്ക് സംസാരിക്കാം. കേറിയാട്ടെ. എങ്ങോട്ട്? എങ്ങോട്ട് പോണം പറഞ്ഞാ മതി. എനിക്കൊരു കാപ്പ് കുടിക്കണം. കുടിക്കാലോ. കേറ്. എല്ലാവർക്കും എന്നെ ഇപ്പൊ കാണാം. നീ കാണുന്ന പോലെ തന്നെ കണ്ടോട്ടെ. കാണണം. ഓ സോറി. ഇരുന്നാട്ടെ. One minute, please. അയ്യോ നനഞ്ഞല്ലോ. സാരമില്ല. താങ്ക് യു. താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു. രണ്ട് കോഫി, എനിക്കൊരു ഓംലെറ്റ്. അവിടെ വേണ്ട, ഇനി കോഫി മാത്രം. ഞാൻ എന്തിനാ വെള്ളം തട്ടിയിട്ടെന്ന് അറിയാമോ? അവർക്കെല്ലാം കാണാമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ. പറഞ്ഞത് നേരാണോ എന്നറിയാൻ. ഞാൻ ചില കാര്യങ്ങൾ അറിഞ്ഞു. എന്നെ പറ്റി? അതെ. അവിടെ മദ്യം മാറ്റിയ ജോലി എന്ന് ചോദിച്ചാല്. പിന്നെ മറ്റതും അറിഞ്ഞു. അതെന്താ? പെണ്ണുങ്ങളുടെ ഭാമയുടെ അറിവ് മുഴുവൻ തെറ്റല്ല.
സത്യം പറഞ്ഞ ഞങ്ങളാ ലോകത്തെ അടിമകളാണ്. ദേവന്മാരുടെ അടിമ ഗന്ധർവൻ. അവർ യജമാനന്മാർ. അവരെ പാടി സുഖിപ്പിക്കുക, അവർക്ക് മദ്യം വിളമ്പുക, അപ്സരസുകളുമൊത്തുള്ള അവരുടെ ക്രീഡകൾക്ക് മുന്നിൽ നപുംസകത്തെ പോലെ നോക്കി നിൽക്കുക. എല്ലാം കഴിഞ്ഞ് ഒരു പെണ്ണിനെ മോഹിച്ചു പോയാൽ, ഒരു നോട്ടം പാളിപ്പോയാൽ ഉടൻ ശാപം. ഭൂമിയിൽ പൊയ്ക്കോളൂ, അവിടെ കോടികൽപ്പങ്ങൾ അഭയാർത്ഥിയായി അലഞ്ഞോളൂ. അവിടുത്തെ അധമകളായ സ്ത്രീകളിൽ ഇണയെ കണ്ടെത്തിക്കോളൂ. ശാപം പോലും അവർ വിട്ടികൾ. അധമം എന്നവർ ധരിച്ചു വച്ചിരിക്കുന്ന ഈ ഭൂമി അവരുടെ സ്വർഗത്തെക്കാൾ ഭംഗിയുള്ളതാണെന്ന് അവർക്കറിയില്ല. അവരുടെ അപ്സരസുകളെക്കാൾ ഭംഗിയുള്ള പെൺകുട്ടികൾ ഈ ഭൂമിയിലുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സാർ വേറെന്തെങ്കിലും വേണ്ട. പിന്നൊരു കാര്യം, എനിക്ക് ഒളിച്ചെളി തീരെ പിടിക്കുന്നില്ല. എനിക്ക് കാണണം തോന്നുമ്പോഴൊക്കെ കാണണം, വിളിച്ചാ വരാനുണ്ടാവണം. അത് ഒന്നും പറയണ്ട. ഇതെന്താ ഇപ്പോ ഒരാളുടെ മാത്രം സൗകര്യത്തിന് ഒരു തരം വൺ വേ ട്രാഫിക് പരിപാടി? അത് നടക്കില്ല. അതിന് പ്രശ്നങ്ങളുണ്ട്. എനിക്കതൊന്നും കേൾക്കണ്ട. ഓക്കെ, ഇനി കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഈ മുത്തെടുത്ത് ഞാനെത്തും. നിനക്ക് മാത്രമേ ഈ മുത്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും? ആ, പക്ഷേ എപ്പോഴെപ്പോഴും അങ്ങനെ ചെയ്യരുത്. വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം. ആ, അല്ലേ കുഴപ്പ. മനസ്സിലായി. ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓ പിന്നെ മുട്ട കഴിക്കുന്നോ? ഏയ്, ഞങ്ങൾ മീനും മുട്ടയൊന്നും കഴിക്കാറില്ല. അതാരാണപ്പോ അങ്ങനൊരു ജഗജില്ലി? അവളോടന്നെ ചോദിക്കും.
ഈ ദീപുട്ടം വെറുതെ പ്രാന്ത് പറയാ മുത്തശ്ശി. ഉച്ചയ്ക്ക് പുറത്തു പോയിരുന്നു. പോയിരുന്നു, ട്യൂഷന് പോയിരുന്നു. പോയിട്ടപ്പോഴാ വന്നത്. എനിക്ക് സൗകര്യമുള്ളപ്പോ. സാധാരണ എത്ര മണിക്കാ അപ്പച്ചി ട്യൂഷൻ കഴിയുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്നാലും ഇപ്പൊ എക്സാം എടുത്തുകൊണ്ട് അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല പ്രദീപ്. ചിലപ്പോ ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് എന്ത് കഷ്ട. ഇന്ന് എന്ത് വേഷമായിട്ടിരുന്നത്? എനിക്ക് ഇഷ്ടമുള്ള വേഷം. എന്നെ പോലെ ഇരിക്കുന്ന മൂന്ന് പെമ്പിള്ളേര് ഈ സ്ഥലത്തുണ്ട്. മുമ്പും പലർക്കും ഇങ്ങനെ തെറ്റിട്ടുണ്ട്. പൂവുള്ളൊരു കാക്കി ചുരിദാർ അല്ലായിരുന്നു? ഞാൻ നോക്കില്ല. അല്ലായിരുന്നു മുത്തശ്ശി, കാക്കി ഡ്രസ് അല്ലായിരുന്നു? കാക്കിയോ? ആയിരുന്നോ? ആയിരുന്നു, ഞാൻ കണ്ടതാ. ആയിരുന്നോടി? ആ നിറത്തിലുള്ള ഡ്രസ് ഈ ലോകത്താകെ അവൾക്ക് മാത്രമല്ലേ ഉള്ളൂ. വെറുതെ പ്രാന്ത്. ആ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും കൂടെ ചേർന്ന് വളം വെച്ച് കൊടുത്തോ. ഞഞ്ഞാ വെഞ്ഞാ വർത്തമാനം കേട്ടു തുടങ്ങുമ്പോ ഓടി എന്റെ അടുത്ത് വന്നേക്കരുത്. പറഞ്ഞേക്കാം. സത്യത്തിൽ ഞാൻ കണ്ടതാ മുത്തശ്ശി. എന്നാ പിന്നെ ഇങ്ങ് പിടിച്ചോണ്ട് വരാഞ്ഞെന്തേടാ? അത് ഞാൻ പറഞ്ഞില്ലേ, നിറച്ചടിച്ചതാ. എന്നിട്ട് അന്നേരം കയറി പെട്രോൾ ഇത് നോക്കുമ്പോ ലീക്കും ഇല്ല. അങ്ങോട്ട് മാറ്. ഇതാ അവിടെ ഇഷ്ടം പോലെ ചുട്ടു വെച്ചിട്ടുണ്ട്. കുഞ്ഞത് കഴിക്ക്, ഞാൻ ചുട്ടു വരാം. എനിക്ക് തണുത്തത് വേണ്ടെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നാ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് ഈ പണി ചെയ്യിക്കുന്നേ? തനിയെല്ലാം ചെയ്താ പോരെ. ഞാൻ പറയുന്നത് അവർ കേൾക്കാമില്ല. ഇതെന്താ ചമ്മന്തിക്ക് ഉപ്പില്ലല്ലോ. ഇതെന്താ ഇന്ന് ദോശ ചുട്ടില്ലേ? ചുട്ടല്ല, ഒരു പത്ത് പന്ത്രണ്ടെണ്ണം ചുട്ട് അടുക്കിയതാണല്ലോ. കുഞ്ഞ് തിന്നു കാണും. പത്ത് പന്ത്രണ്ടെണ്ണം എങ്ങനെയാ കുഞ്ഞ് തിന്നുന്നത്? തന്നെയല്ല, അവൾ അപ്പ ചുട്ടതാ കഴിക്കുന്നത്. എന്നൊക്കെ ചോദിച്ചാല്? ഞാൻ തിന്നിട്ടില്ല. നീ ഇതിന്ന് എടുത്തായിരുന്നോ? ആ അതിന്ന് എടുത്തു. ഇന്ന് നല്ല വിശപ്പ്. ദേ കണ്ടോ ഇപ്പോഴോ എത്ര വിശപ്പാന്ന് പറഞ്ഞാലും ഇത്രയും തിന്നാന്ന് വെച്ചാല്. അങ്ങനെയൊന്നും പറയരുത് സരസ്വതി. വളരുന്ന പ്രായ പെൺകുട്ടികളാ, അവർക്ക് നല്ല വിശപ്പുണ്ടാവും.
അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കുക വേണ്ടത്. അല്ലാതെ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ കുറ്റപ്പെടുത്തല്ല ചെയ്യേണ്ടത്. കണ്ടില്ല എന്റെ കുഞ്ഞ് ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോയത്? നീയൊക്കെ പഠിപ്പിക്കാൻ പോയ ഏത് കുട്ടിയെ സരസ്വതി നേരെയാവുക? വയറ് നിറഞ്ഞില്ല, രണ്ടെണ്ണം കൂടെ വേണ്ട, മതി, തീറ്റപ്പെട്ട. ശരിക്കും പഠിക്കായിരുന്നു. എവിടെ, കണ്ണു മാത്രം പൊക്കല്, ഇക്കണക്കിന് തോക്കുന്ന തോന്ന. എന്നാൽ നീ പരീക്ഷ കഴിഞ്ഞിട്ട് കണ്ടാ മതി വെച്ചാലോ? അത് വേണ്ട, അങ്ങനെ ഇപ്പൊ വെക്കണ്ട. എങ്കി ശരി. എന്താ, വേറെ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ മുങ്ങാനൊരു ധൃതി? ഏ ഇല്ല, ഒരു ധൃതി ഇല്ല. ഇനിയിപ്പോ വേറെ ആരും കാണണമൊന്നുമില്ല. നൂറ്റാണ്ട് കൂടുമ്പോൾ ഒരിക്കലാണ് ഒരു കന്യകയെ തിരഞ്ഞെടുക്കുക. നീയാണ് എന്റെ അവസാനത്തെ കന്യക, ഇനി ആരെയും കാണണ്ട. അപ്പൊ ഇതുവരെ കണ്ടവരെയോ അവരെയെല്ലാം മറന്നോ? മറന്നു കഴിഞ്ഞു, വേണോന്ന് വെച്ചിട്ടല്ല, അതങ്ങനെയാണ്. ബന്ധം അവസാനിച്ച് പിരിയുമ്പോ പരസ്പരം മറന്നുപോകും, അതാണ് ഞങ്ങളുടെ വിധി. ശാപത്തിന്റെ ഒരു ചില്ല. കൈവിട്ട പെൺകുട്ടിയുടെ മുഖം ഓർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കന്യകയുടെ മനസ്സിലും ഒരു മഞ്ഞുതുള്ളി പോലെ ഞങ്ങൾ മാഞ്ഞു പോകും. എല്ലാം ഒരു തോന്നൽ പോലെ തോന്നിപ്പിച്ചുകൊണ്ട്. അപ്പോ നമ്മളും? ഇല്ല, നമ്മൾ പിരിയില്ല. ഞാൻ പോവില്ല. മതിവന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഇന്ന് എൻ്റെത്. മടുത്തിരിക്കുന്നു, എനിക്കിന്ന് ഇവിടെ മതി. ഇവിടെ ഒടുങ്ങിയാൽ മതി. നിന്റെ ഒപ്പം ഒരു സാധാരണ മനുഷ്യനായി രാത്രിയുടെയും നിയമത്തിൻ്റെയും വിലക്കുകളില്ലാതെ സത്യം, കുറ്റവാളിയുടെ പദങ്ങളും ഒളിച്ചുകളിയും അവസാനിപ്പിച്ച് മനുഷ്യനെപ്പോലെ ജീവിച്ച് മരിക്കാൻ കൊതി തോന്നുകയാണ്. ഈ ഭൂമിയിലൊരിടത്ത് നിന്റെ കുഴിമാടത്തിനടുത്ത് ഇത്തിരി മണ്ണ് കണ്ടെത്തി വിശ്രമിക്കാൻ മനസ്സ് മോഹിക്കുകയാണ്. അത് മാത്രമേ ഇനി വേണ്ടു. സത്യം. Thank you.
താലിതരൂ മകരനിലാവേ നീ എൻ നിഹാരക്കോടി തരൂ. ആലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എൻ നിഹാരക്കോടി തരൂ. കാണാതെ വിണ്ണിതളായി മറയും മന്മഥനൻ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ എൻ നിഹാരക്കോടി തരൂ.
വീട്ടിലെ കണ കേറിക്കോ, ഞാൻ അവിടെ കൊണ്ടുവിടാം. എനിക്ക് ഫാദർ ലവ് എന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, അതാ മുങ്ങിക്കളയഞ്ഞത്. എപ്പോഴായാലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ? സി എക്ക് പഠിക്കുന്നവൻ എങ്ങനെയാ നിന്റെ ഫ്രണ്ട് ആകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പരിചയമുണ്ട്. അതെങ്ങനെയാന്നാ ചോദിച്ചത്? കഴിഞ്ഞ കൊല്ലം ഞാൻ കെമിസ്ട്രി ട്യൂഷന് പോകുമ്പോ ഇയാളും അന്നവിടെ ട്യൂഷന് വരുമായിരുന്നു. ഫൈനൽ എംഎസ്സി സ്റ്റുഡൻസിന്റെ കൂടെ. എംഎസ്സി കഴിഞ്ഞിട്ടാണോ സിഎക്ക് പഠിക്കുന്നത്? ആ എവിടത്തേർന്നാ? കോട്ടാഴത്തുകാരൻ. എന്താ ജാതകം മേടിപ്പിക്കണമായിരിക്കും എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. പെൺപിള്ളേരായാലും ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി കഴിയണം. അതിന് ഞാൻ ഒരു പയ്യനും പെണ്ണും കൂടെ കുഴഞ്ഞു ചിരിച്ച് നിൽക്കുന്നത് കണ്ടാല് അത് എന്തിന്റെ അസുഖമാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ലോകവരെ എനിക്കുണ്ട് കേട്ടോ. പോവാപ്രത്. അന്നാ ദീപ് വന്നൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാവരും കൂടി അവനെ കടിച്ചു ഞാൻ പോയി. ഇനി അവളെ നേരെ ചാടി കടിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമല്ല എൻ്റെ ഗോപാലകൃഷ്ണൻ നായരെ. ഇനിയിപ്പൊ പുതുതായിട്ടൊരാളെ തിരക്കാനും ജാതകത്ത് നോക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. ആ ദീപുവിനെ വിളിച്ച് ഒരു നേരം നോക്കിക്കാൻ പറയാ. അറിയിക്കേണ്ട നാലാളെ അറിയിക്കുക. വേണ്ടതൊക്കെ വേണ്ട നേരത്ത് ഞാൻ ചെയ്തോളാം. അതിന് ഇനിയിപ്പോ ആരുടെയും സ്റ്റഡി ക്ലാസ് വേണ്ട. ക്ലാസ് നടത്തേണ്ടത് തന്റെ അച്ഛി ദൈവള്.
എനിക്കതിനിപ്പോ അമ്മ അന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇനി രണ്ടാളും കൂടെ അതും പറഞ്ഞ് എന്തൊരു കഷ്ടം നോക്കി. എടി സരസ്വതി, മര്യാദയ്ക്ക് ആ പെണ്ണിനെ പിടിച്ച് ദീപുവിന്റെ കൈ കൊടുത്തു. പഠിപ്പിച്ചിട്ട് നീ അവളെ വലിയ വൈസറോ എന്നാക്കാൻ പോണില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങൾ ബുദ്ധിയായിട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്യജാതിക്കാർ പിള്ളേര് ഈ തറവാട്ടിൽ വന്നു കിടന്ന് അന്തി ഉറങ്ങുന്നത് കാണേണ്ടി വരും. ഇവൾ ഇവിടുന്ന് കൂട്ടുകാരികളുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞ് ഇറങ്ങിയാൽ ഇപ്പൊ ഇത് തന്നെയാ പണി. പലരും രണ്ടിനെയും കൂടെ പലയിടത്തും വെച്ച് കാണുന്നുണ്ട്. ന്യൂസൊക്കെ അപ്പോഴപ്പോ എന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം ഇവിടെ ഒന്നും പറയാത്തതാ. പറഞ്ഞിട്ടെന്താ, ഒരു കാര്യമില്ല. എടാ എന്നും പറഞ്ഞ് നീ മീമിഴാന്ന് നോക്കിക്കൊണ്ട് നിന്നാലേ ഒടുവിൽ പെണ്ണവന്റെ കയ്യിലിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ എന്ത് ചെയ്യണോന്നാ? അവന് നല്ല ഇടി കൊടുത്ത് വരട്ടി വിടണം. അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല, അത് ഈസിയാ. ഈശ എന്നും പറഞ്ഞ് നടന്നാ പോരാ. എത്രയായാലും അവൻ വർത്തനല്ലേ. നീ നാട്ടുകാരനല്ലേ? അതെ. ആ അതാ പറഞ്ഞത്. മേല് നോവുമ്പോ അവൻ അവന്റെ നാട് പിടിക്കും. കൊടുക്കുമ്പോ നല്ല ശരിക്കും കൊടുത്തു വിടണം. മേല് നോവണം. വരട്ടെ, പലയിടത്തും ഞാനിട്ട് വളയുന്നുണ്ട്. ഒരു ദിവസം ഒതുങ്ങി കിട്ടും. ഇതെന്താ വില? ആ ഇത് 8 രൂപ. വേണ്ട വേണ്ട. ഇത് ആ ഇത് 14 രൂപ. വേണ്ട. ദാദാ ഇത് 60 രൂപ. എന്താപ്പാ വില? ഈ കണക്കിന് താടി വളർത്തി പോവല്ലോ. എന്നാ പിന്നെ ഫ്രീ ആയിട്ട് തരാം. ആ എങ്കി ഇത് തന്നെ എടുത്തോണം. ഓ സോപ്പ്? ഈ കിടക്കുന്നതിനാണ് സോപ്പ് എന്ന് പറയുന്നത്. ഏതാന്ന് വെച്ചാൽ എടുത്തോണം. ഇതിനെന്താവില്ല? വില എന്താണെന്നുള്ളത് അതിൽ എഴുതി പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഒരു കടയിൽ കയറിയാൽ സാധനത്തിന്റെ വില ചോദിക്കാൻ പാടില്ലേ? എന്താ എന്താ പാടില്ലേന്നോ? പാടില്ല, ഇവിടെ പാടില്ല. ഇതും കൂടെ ചേർത്ത് ബില്ല്. അങ്ങനെ ഇപ്പൊ ബില്ല് തരുന്നില്ല. നിനക്ക് എന്നെ അറിയാമോ? സൂക്ഷിച്ചു നോക്ക്, മനസ്സിലാവുന്നില്ല, ഒട്ടും ഓർമ്മ വരുന്നില്ല. വീട്ടിൽ പറഞ്ഞിട്ടാണോ പോന്നേക്കുന്നത്? ആളെ കൊല്ലാൻ പോവാ. കാച്ചുകളെയും ഏ മിണ്ടരുത്.
ആരാ? മനസ്സിലായില്ല. ഞാന് എന്റെ പേര് ദേവൻ, ഭാമയുടെ ഫ്രണ്ടാണ്. എന്തേ? ഒന്നുമില്ല, വെറുതെ ഇതുവഴി ഇങ്ങനെ പോയപ്പോ ഒന്ന് കേറിട്ട് പോവാന്ന് കരുതി. അങ്ങനെ കേറിട്ട് പോവാൻ ഇതെന്താ സത്രം പറ്റണം? മുത്തശ്ശിക്ക് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. തീരെയില്ല. സാറില്ലേ? ഇല്ല. ഓഫീസിൽ പോയിരിക്കാ? അതെ. ഞാന് സാറിനെ ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഭാമയുടെ ഒപ്പം. സി എക്ക് പഠിക്കുന്നു പറഞ്ഞ? അതെ. അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലേ? ഓഹോ, മനസ്സിലായി. ഇവനല്ലേ ആ ദീപും സെറ്റും കൂടെ കടക്കകത്തിട്ട് അടിച്ച് എല്ലൊടിച്ചത്? അതെ മുത്തശ്ശി, അതെന്നെ തന്നെയാ. പ്രദീപ് ഒന്ന് പറഞ്ഞാണോന്ന് തോന്നി, അതുകൊണ്ട് കൂടിയാ നേരിട്ട് ഒന്ന് കാര്യം പറഞ്ഞോളാന്ന് വെച്ചത്. ഈ മുത്തശ്ശിക്ക് എല്ലാം അറിയാം. സാറിന് എന്തിനാ കാണുന്നേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ എല്ലാരും ഒന്ന് നേരിട്ട് കണ്ട് പരിചയപ്പെടണമെന്ന് തോന്നി. കിഴക്കനല്ലൂർ മനാന്ന് പറയും, അച്ഛൻ്റെ തറവാട് അങ്ങനെ അറിയപ്പെടുക. അച്ഛൻ്റെ പേര് ഡോക്ടർ KBD നമ്പൂതിരിപ്പാട്. ബ്രഹ്മദത്ത് എന്നാ ശരിയായ പേര്. നമ്പൂരിയാ? ഞാൻ നമ്പൂതിരിയല്ല, അമ്മ നായർശ്രീയാ. പടിഞ്ഞാറ്റും പടിയറ്റതിൽ എന്ന് പറയും, അവിടത്തെയാ. വെറുതെ ഇതിലെ പോയപ്പോ ഒന്ന് കേറി എല്ലാരെയും കണ്ടിട്ട് പോവാന്ന് കരുതി. ഈ തമ്പുരു ആരുടെയാ? ഭാമയുടെ ആണോ? ഒന്നുമല്ല, അതെന്റെയാ. അവളുടെ അത്ര നോണാ പറയാനുള്ള ഒരു വാസന. മുത്തശ്ശി മുത്തശ്ശിയുടെ തന്നെയാ. മുത്തശ്ശി നന്നായിട്ട് വയലും വായിക്കും. അതെയോ? എല്ലാം നന്നായി വായിച്ചിരുന്നു, അസലായിട്ട് പാടിയിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരിക്കെ നീ അന്ന് കുഞ്ഞ ഗോവിന്ദൻ മാമന്റെ ഒരു കച്ചേരി ഈ തറവാട്ടി വെച്ച് നടത്തിയപ്പോ പക്കമേളത്തിന് ഞാൻ മൃദംഗവും വായിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം പോയി കുട്ടി, ഒന്നും പഴയ പോലെ ഓർമ്മ നിൽക്കണില്ല. ദേവൻ അസലായിട്ട് പാടും. അതെയോ? ഏയ് വെറുതെ പറയാ. അയ്യോ പച്ചക്കള്ളം, നന്നായിട്ട് പാടും. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, ചുമ്മാ എല്ലാരെയും പോലെ മൂളിപ്പാട്ട് പാടും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെങ്കിൽ അത്രയും കേൾക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. വിരോധമൊന്നുമില്ല. എങ്കി വാ, ഇങ്ങോട്ടിരിക്കും വാ. അല്ല, ആദ്യമായിട്ട് വീട്ടിൽ വന്ന് കേറുമ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല, പാടാൻ പറഞ്ഞ അങ്ങ് പാടിയാ മതി. Thank you.
എനിക്ക് ക്ലാസിക്കൽ വലിയ പിടിയില്ല. ലൈറ്റ് പാടിയാ മതി. സ്വരരാഗഭാവുകങ്ങൾ
ഹിമവിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ ആലാപമായി സ്വരരാഗഭാവുകങ്ങൾ ഹിമബിന്ദു ചൂടും സമ്മോഹനങ്ങൾ പോലെ വരവല്ലകി തേടും വരവല്ലകി തേടും വിരഹാത്ര പഞ്ചമങ്ങൾ സ്നേഹസാന്ദ്രമാകുമീവേദിയിൽ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന്ന സാനുവിൽ വിലോല മേഘമായി അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃത കണമായി സഖി ധന്യനായി ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാന്ന സാനുവിൽ വിലോല മേഘമാ. നന്നായി പാടുന്നുണ്ടല്ലോ. മോ വെറ്റില് മുറുക്കോ. എന്തേ മുറുക്കോ? അങ്ങനെയില്ല, എന്നാ വിരോധമില്ല. വിരോധമില്ല എന്നാണെങ്കിൽ ഇതാ ഇത് നിന്റെ പാട്ടിന് ഭേഷായിരുന്നു. അല്ല, മുത്തശ്ശിയുടെ മറ്റു മുമ്പിൽ വെച്ച് അതിനിപ്പോ എന്താ? ഞാനും മുറുക്കാം. പോകല വേണ്ടല്ലോ, ലേശമാവാം. ഇതാ കാപ്പി കുടിച്ചിട്ട് മുറുക്കിയാ പോരായിരുന്നോ? ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇനിയിപ്പോ ഒത്തിരി കഴിഞ്ഞിട്ട് കാപ്പി എടുത്താ മതി. അല്ലേടാ കുഞ്ഞ്, മതി മതി, ഇനിയിപ്പോ ഉടനെ കാപ്പി വേണോന്ന് തന്നെ ഇല്ല. എന്തൊക്കെ ഇരുന്നോണ്ട് അടിച്ചു വിടുന്നത്? ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് നുണ പറയാ. അയ്യേ, എന്തായിരുന്നു അച്ഛന്റെ പേര് പറഞ്ഞത്? എന്തായിരുന്നു? ബ്രഹ്മദത്തൻ. അതെ അതെ, അത് പക്ഷെ നുണയല്ല. പറഞ്ഞു ഒന്നും ശരിക്കു പറഞ്ഞ നുണയല്ല. എന്ന് പറഞ്ഞ? ബ്രഹ്മാവിന്റെ സന്തതികളാണ് ഗന്ധർവന്മാർ. അമ്മ അമ്മ അമ്മയില്ല, അമ്മയെ പറ്റി അറിയില്ല. ബ്രഹ്മാവിന്റെ ജീവവായുവിൽ നിന്നാണ് ഗന്ധർവന്റെ ജന്മം. ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ബ്രഹ്മാവ്. ശരിക്കുള്ള പേരെന്താ? പേരില്ല, പേരിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അവിടെയും അവിടെ അവിടെ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഓർമ്മയില്ല. അല്ല, സ്വർഗം ഞങ്ങൾക്ക് ഓർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോൾ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോൾ അതും തിരിച്ചു തരും. അപ്പോൾ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഞാൻ പോവില്ല, എനിക്കിനി ഇവിടെ കഴിഞ്ഞാൽ മതി. ഞാനിന്ന് ഭാമയുടെ വീട്ടിൽ വന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യനാകാനുള്ള കൊതി കൊണ്ട്. അമ്മ, അച്ഛൻ, അനിയത്തി, മുത്തശ്ശി, എനിക്ക് നിന്നോട് അസൂയ തോന്നി. എന്തിന്? നിനക്ക് ആരൊക്കെയുണ്ട്? ബന്ധങ്ങളുടെ ദിവ്യ സൗരഭ്യം ഇന്ന് ഞാൻ അവിടെ വെച്ചറിഞ്ഞു. എനിക്കും അതിനൊരു കണ്ണിയാവണം, അത് ഞാൻ സാധിക്കും. എങ്ങനെ? ഞാൻ മനുഷ്യനാവും. ഈ ഭൂമിയിൽ നിന്റെ ഒപ്പം ജീവിച്ച് നിന്റെ ഓർമ്മയുമായി മരിക്കുന്ന ദേവൻ എന്ന പേരുള്ള ഒരു മനുഷ്യനാവും. അതിനുവേണ്ടി ഓർമ്മയറ്റ് അലയുന്ന മരണമില്ലാത്ത ഗഗനചാരിയുടെ ചിറകുകൾ ഒന്നൊന്നായി ഞാൻ പറിച്ചറിയും. എന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ശാപത്തിന്റെ എന്താ? എന്താ?
നായകൻ ചിത്രരഥന്റെ നഗരത്തിൽ നിന്നുള്ള ശിക്ഷ നിന്നെ തേടിയെത്തിയിരിക്കുന്നു. നീ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. നല്ല അലയൻസാ. ഇതുവരെ ഒന്നും ഒക്കാതെ കിടന്നിട്ട് ഇപ്പൊ ഇത് 10-8 പൊരുത്തമുണ്ട് ജാതകത്തിൽ. പിന്നെ അവര് കാശൊട്ട് ചോദിക്കുന്നുമില്ല. പയ്യൻ MBA-ക്കാരനാ, 16,000 രൂപ ശമ്പളമുണ്ട്. എനിക്കിപ്പോഴൊന്ന് കല്യാണം ആലോചിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. പിന്നെ ഇപ്പൊ ഉടനെ ഇപ്പോഴല്ലാതെ പിന്നെ നീ എപ്പോഴാ കല്യാണം കഴിക്കുന്നത്? ഒരു ഡിഗ്രി വേണമായിരുന്നു, അതിപ്പൊ കിട്ടും. ഏതായാലും വലിയ റാങ്ക് ഡിസ്റ്റിങ്ഷൻ ഒന്നും വാങ്ങിക്കാൻ പോകുന്നില്ലല്ലോ. എന്നെങ്ങനെ അറിയാം? കാര്യം പറയുമ്പോ ഒരുമാതിരി തട്ടുത്തരം പറയല്ല വേണ്ടത്. ഞങ്ങൾക്ക് നിന്നെ പ്രതി കുറച്ച് ചുമതലകളൊക്കെ ഉണ്ട്. പ്രാക്ടിക്കലായിട്ട് ജീവിതം കാണുന്നവളാ ഞാൻ. ഞാൻ നോക്കിയിട്ട് നിനക്ക് വരാവുന്നതിൽ ഏറ്റവും ലക്കി ബന്ധമായിരിക്കും ഇത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എനിക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇനി കല്യാണം ആലോചിച്ചാ മതി. അവൾക്ക് സീരിയസ് ആയിട്ടൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ളതിലും അത് ആ മറ്റേ ചെക്കനുമായിട്ടാണെന്നുള്ളതിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാനത് അന്നേ പറഞ്ഞതുവാ. അല്ല, അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടത്തണം. അതിലും തെറ്റൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉം
ദേവനെ നിനക്കിഷ്ടമാണോ? സീരിയസ് ആയിട്ട്? അതെ. അങ്ങനെയാണെങ്കിൽ അവനോട് പറ, അവൻ്റെ അച്ഛനെയോ ബന്ധുക്കളെയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവരാൻ. അതോ ഇനി അത് ഞാൻ തന്നെ പറയണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. എന്ന് പറയും? ദേവൻ സ്ഥലത്തില്ല, വന്നിട്ട് പറയാം. എവിടെ പോയി? അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുക. എവിടാ? നോർത്തില? ആ. എന്നാ വരുന്നത്? അറിയില്ല, ഉടനെ വരും. ഇനിയിപ്പോ നീ ദീപുവിനെ തന്നെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല. ഇവനിപ്പോ എന്താ ഒരു കുറവ്? തറവാടിന് തറവാട്, ജാതിക്ക് ജാതി, പഠിപ്പിന് പഠിപ്പ്. നീ നിനക്ക് ഇഷ്ടപ്പെട്ടവന് കല്യാണം കഴിച്ചാൽ മതി. ഇനിയിപ്പോ നാളെ ദീപു അല്ല ദേവനായാലും മുത്തശ്ശിയുടെ സ്വർണം മുഴുവൻ നിനക്ക്. Thank you.
ചിത്രരഥന്റെ കൊട്ടാരത്തിലെ അറകളിലായിരുന്നു ശിക്ഷ. ഏഴ് പകലും ഏഴ് രാത്രിയും നീണ്ടുനിന്ന കൊടും പീഡനങ്ങൾക്ക് ശേഷം അവരെനിക്ക് ശബ്ദം തിരിച്ചു തന്നു. ഒരു വ്യവസ്ഥയിൽ എന്റെ ഈ ശബ്ദം നിന്നോട് സംസാരിക്കാൻ പാടില്ല. അയ്യോ, പക്ഷേ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിന്? അവിടെ അറിഞ്ഞാൽ ഇനി ശിക്ഷ വന്നാൽ അത് വരുന്നത് ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ നിന്നായിരിക്കും. എന്തിനായിരുന്നു ശിക്ഷകൾ? എന്ത് തെറ്റിന്? തെറ്റുകൾ, തെറ്റുകൾ. അവർ പറയുമ്പോ എല്ലാം തെറ്റുകളാണ്. സ്വർഗത്തെ സംബന്ധിച്ച് സത്യങ്ങൾ അറിയേണ്ടവനായ ഗന്ധർവൻ മനുഷ്യനാകാൻ മോഹിച്ചു, മരണം കാംക്ഷിച്ചു. ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ കന്യകാത്വം ചോർത്തിയെടുത്ത് അവളെ ദാസിയും പരിചാരികയും ഇരയും അടിമയുമാക്കാതെ ഇരുന്നത് ഗന്ധർവന്റെ തെറ്റ്. നിശാസഞ്ചാരിയായി അടിമയ്ക്ക് മാത്രം ദൃശ്യനായി അന്തരീക്ഷത്തിൽ തെന്നി നടക്കേണ്ട ഗന്ധർവൻ അവളുടെ കൽപ്പനപ്രകാരം സൂര്യ സാന്നിധ്യമുള്ള പകലുകളിലേക്ക് ഇറങ്ങി വന്ന് മറ്റ് സാധാരണ മനുഷ്യർക്കും കൂടി ദൃശ്യനാകാൻ തുനിഞ്ഞത് തെറ്റ്. അവരുടെ കർണങ്ങൾക്ക് അമൃതാകാൻ തീരുമാനിച്ചത് ധിക്കാരം. അടിമയുടെ അടിമയായി മാറിയ ഗന്ധർവൻ അവളുടെ ഇച്ഛയ്ക്ക് തോടിയെത്താൻ വേണ്ടി വിധിപ്രകാരം മാരടത്തിൽ അണിഞ്ഞു നടക്കേണ്ട രുദിനാശം എന്ന ഈ അപൂർവ രത്നത്തെ അവൾക്ക് സമ്മാനിച്ചത് അഹങ്കാരം. അങ്ങനെ അങ്ങനെ ഓരോ തെറ്റിനും ഉണ്ടായിരുന്നു ശിക്ഷകൾ. മനസ്സും ശരീരവും മുറിക്കുന്ന ശിക്ഷകൾ. ശിക്ഷയിലൂടെ പ്രായശ്ചിത്തം തന്ന് എന്നെ വീണ്ടും ഭൂമിയിൽ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. ഒരിക്കലും നിന്നെ കാണാനോ നിന്നെക്കുറിച്ച് ഓർക്കാനോ പാടില്ലെന്ന ഉഗ്ര ശാസനയോടെ. കണ്ടു എന്നറിഞ്ഞാൽ? അറിയില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചാണ് ഞാൻ നിന്റെ അടുത്തെത്തിയത്. പ്രകൃതിയുടെ ചാരന്മാർക്ക് എന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ രണ്ട് പകലും രണ്ട് രാത്രിയും നിന്നെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു. ചാരന്മാരുടെ കണ്ണു വെട്ടിക്കാൻ ഇന്നേ കഴിഞ്ഞുള്ളൂ. ഈ രാത്രി അവരുടെ കണ്ണിൽ പെടാതെ ഇരുന്നാൽ, ഈ ചന്ദ്രൻ അസ്തമിക്കും വരെ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാനവരെ ജയിച്ചു. എനിക്ക് പിന്നെ മനുഷ്യനാകാം. കെണിയുടെയും ചതിയുടെയും ക്രൂരതയുടെയും ലോകത്തോട് വിട പറയാം. സിദ്ധിയുടെയും ശാപത്തിൻ്റെയും ശൽക്കങ്ങൾ ഈ രാത്രി കൊണ്ട് കൊഴിച്ചു കളയാം. നാളെ മുതൽ നിന്റേതാകാം. Thank you.
ജീവലോകത്തിന്റെ സൂര്യനിലെ അഗ്നിയുടെ മൂർത്തിമത്ഭാവമായ ഗന്ധർവ, നീ വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സാരയായ ഭൂമിയുടെ സത്തയാകാനുള്ള അധമമോഹം ഉപേക്ഷിക്കാത്തതിന് നിനക്കുള്ള ശിക്ഷകളുടെ ആരംഭമായിരിക്കും. ആരാണിത്? നിന്നെ ചൂഴ്ന്നു നിൽക്കുന്ന കൊടിയ വിപത്തുകളെപ്പറ്റി നിനക്ക് മുന്നറിയിപ്പ് തരാൻ വേണ്ടി എത്തിയവൻ ത്രികാലജ്ഞനായ ഞാൻ. എന്റെ പിതാവും മാതാവുമായ ബ്രഹ്മദേവന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. നിനക്ക് തെറ്റിയിട്ടില്ല മകനെ. വാശി തീർക്കും പോലെ ഗന്ധർവന്റെ പാപങ്ങളുടെ പട്ടിക പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്തു പാപങ്ങൾ? ചിന്താശേഷിയിൽ വിഷം വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന നിന്നോട് തർക്കിക്കാൻ മകനെ ഞാൻ അളന്നു. നീ നിന്റെ വരും വിധി അറിയുക. സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രികൾ നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രി, രാത്രിയുടെ 17-ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്യും. ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാവില്ല. നീ സമ്മാനിച്ച രുദ്രാക്ഷം ഈ നിമിഷം മുതൽ അവളുടെ കഴുത്തിൽ ശക്തിഹീനമായ വെളുത്ത മണൽക്കട്ട. മഹാദാമിശ്രനരകത്തിലെ വിഷശൂലങ്ങളും സർപ്പങ്ങളും ചോരവഴക്കുന്ന തറയും ഗന്ധർവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു.
ഒരു പോം വഴി, ഒരേ ഒരു പോം വഴി ത്രികാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ പാതിയാകാൻ വെമ്പി നിൽക്കുന്ന ഈ ഭൂമികന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഓർമ്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്തിട്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ഭൂമി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ പങ്കിലയാക്കി തള്ളിയില്ലെങ്കിൽ മനുഷ്യനോ ഗന്ധർവനോ അല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വികൃത ജീവിയായി കോടികൽപ്പങ്ങൾ നിനക്ക് കഴിയേണ്ടി വരും. സാരമില്ല, എനിക്ക് ഓർമ്മ മതി. ഒന്നുകൂടി ഓർക്കുക, നീ ഇവളോടൊപ്പം ചെലവിടുന്ന ഓരോ നിമിഷത്തിനുമൊപ്പം ശാശ്വത നരകത്തിൽ ഇരുമ്പുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ ചുട്ടുകഴിപ്പിച്ച സ്ത്രീരൂപങ്ങളുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ അവശേഷിപ്പിച്ച് ഓർമ്മയ്ക്ക് വിലയായി അവയെയെല്ലാം നീ ആലിംഗനം ചെയ്യേണ്ടി വരും. അവയോടൊപ്പം രാത്രികൾ ശയിക്കേണ്ടി വരും. ഈ രാത്രി തീരാറാകുന്നു, നിനക്ക് പിൻവാങ്ങാനുള്ള നേരമടുക്കുന്നു. ഓർത്തോളൂ, ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എന്റെ പുത്രന് ഇനി കുറച്ച് നാഴികകൾ മാത്രം. ഇതിനപ്പുറത്ത് ഭൂമിയിൽ ഒരു പെണ്ണിന് ഒന്നും കിട്ടാനില്ല. ഇതും കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നവളാണ് ഞാനും. പക്ഷെ അതിന്റെ പേരിൽ അങ്ങ് ശിക്ഷിക്കപ്പെടാൻ പാടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഈ കണ്ണി അറ്റുപോയിക്കോട്ടെ, പക്ഷെ സദാ തീയും പുകയും വമിക്കുന്ന ഒരു ഓർമ്മയായി എന്നിൽ അവശേഷിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേർപാടിന്റെ ഈ രാത്രി കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്കുണരുന്ന നാളത്തെ പുലരിയിൽ എന്നെ വേട്ടയാടാൻ പോകുന്ന ഏറ്റവും വലിയ പീഡനം
എന്റെ കന്യകത്വമാണെന്ന് ഞാൻ അറിയുന്നു. എനിക്കത് ആവശ്യമില്ല. നരകങ്ങളുടെയും ശിക്ഷകളുടെയും കാഠിന്യം കുറയുമെങ്കിൽ അടിമയും പരിചാരികയും ദാസിയും പേർന്ന് ഓർമ്മയേറ്റ മനസ്സ് എനിക്കും തരും. Bye.